നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എം എൽ എയും സിനിമാ നടനുമായ ശ്രീ എം മുകേഷിനെതിരെ ഇവിടെ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. 700 റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ സിനിമയിലെ പല പ്രമുഖരും ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എം എൽ എ ആയിരിക്കുന്ന ശ്രീ എം മുകേഷ് അദ്ദേഹത്തിനെതിരെ ഇത്രയും കൃത്യമായ രീതിയിൽ ഒരു നടി സമൂഹത്തിന് മുൻപിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ട് പോലും അദ്ദേഹത്തിന് ഒരു നടപടി എടുക്കാനോ പുതിയൊരു കമ്മീഷൻ വെച്ചപ്പോൾ അതിൽ പോലും അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുകയും ചെയ്ത ഈ ഇടതുപക്ഷ സർക്കാർ, ഇവർ ആർക്കൊപ്പമാണ്? ഇവിടെയുള്ള സ്ത്രീകൾക്കൊപ്പമല്ല, ഇവിടുത്തെ പീഡകരായിട്ടുള്ള നടന്മാർക്കൊപ്പമാണ് അവർ നിലകൊള്ളുന്നത്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരവുമായി എത്തിയിരിക്കുന്നത്. ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എയും കൊല്ലത്തിന്റെ എം എൽ എയും പ്രമുഖ സിനിമാ നടനുമായിട്ടുള്ള മുകേഷിനെതിരെ ഒരു കേസ് ഇന്ന് ഗവൺമെൻറ് എടുത്ത് പോലീസ് എടുത്തിട്ട് പോലും അയാളോട് രാജി ആവശ്യപ്പെടാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. ഇതിൻ്റെ പ്രതിഷേധം ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതോറും ഗവൺമെൻറ്റിൻ്റെ യാതൊരു കുലുക്കവും ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധവുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പ്രതിഷേധം തുടരും, ഇതുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും തീരുമാനം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പാവപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുന്ന കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് പിണറായി മുകേഷിന് വേണ്ടി ദാ കാവൽ നിൽക്കുന്ന ഗതികേട്. നിങ്ങൾ ഈ പണി നിർത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. പിണറായി വിജയനെ പേടിയാണ്? നിങ്ങൾ ആര് പറഞ്ഞിട്ട് ആണ് കേസെടുത്ത് ജാമ്യമില്ലാ വകുപ്പ് കേസെടുത്തത്? പക്ഷേ അറസ്റ്റ് ചെയ്യാൻ എന്താണ് താമസിക്കുന്നത്? ഞങ്ങൾക്ക് തോന്നുന്നു ഇന്നലെ രാത്രി മുതൽ മുകേഷ് ഈ വീട്ടിനുള്ളിലുണ്ട്. ഇന്നലെ മുതൽ കേരളത്തിലെ പോലീസ് കാവൽ നിൽക്കുകയാണ്. ഗതികേടല്ലേ? ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമല്ലേ? ഇന്നലെകളിൽ ഇതുപോലെ ഒരു സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ കൊടിയും പിടിച്ചു വരുന്ന പ്രിയപ്പെട്ട DYFI എവിടെ പോയി? ആ
പ്രവർത്തകർ ഈ ബാലിക്കൂടി അതായത് ഈ മുകേഷിന്റെ രാജ്യം ആവശ്യപ്പെട്ടുള്ള ബാലർ ഇപ്പോൾ ഈ ബാലിക്കീടിൽ ഞങ്ങൾ സമരമുഖത്തേക്ക് കടന്നു വരുന്നത് വരെ ഒന്നും ഉരിയാടിയിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു നിമിഷം പോലും ഈ സ്ഥാനത്തിരിക്കാൻ മുകേഷ് എന്ന എം എൽ എക്ക് ഒരു അവകാശവുമില്ല. ധാർമ്മിക ഉത്തരവാദിത്തം അല്പമെങ്കിലും ജനങ്ങളോടുണ്ടെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് മുകേഷ് സ്വയം രാജിവെക്കേണ്ടതാണ്. അങ്ങനെ മുകേഷ് രാജിവെച്ചില്ല എങ്കിൽ ഒപ്പം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട ആ രാജി വാങ്ങേണ്ടതുമാണ്. രാജിവെക്കുന്നത് വരെ മഹിളാ സമരമുഖത്തുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹേമ കമ്മീഷന്റെ ഉത്തരവ് വന്ന സമയത്ത് തന്നെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജി ബി മേത്തയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ഡി ജി പി ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയിരുന്നു. എറണാകുളത്തും അതുമായി ബന്ധപ്പെട്ട പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് വനിതാ ഉന്നതതലത്തിൽ വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തിയത്.